ശ്രീ വസീഫ, കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൈരളി വാർത്ത ശരിവച്ചുകൊണ്ട് തന്നെയാണ് റയീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹരിദാസനോ പ്രതികളോ അഖിൽ മാത്യുവുമായി ബന്ധപ്പെട്ടിട്ടേ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളുടെ കെട്ടുകളൊക്കെ അഴിഞ്ഞു വീഴുകയാണ്. ഇവിടെ നമ്മള് കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെ ചിന്തിക്കുക എന്ന് കൂടി ഇപ്പോ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഈ കേരളത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള വാർത്തകൾ ബ്രേക്ക് ചെയ്യും, ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് അതങ്ങ് അന്തരീക്ഷത്തിൽ നിലനിർത്തി പല ചാനലുകളും അത് ഇട്ടിട്ട് പോകും. പൂർണ്ണമായും പിന്നീട് വരുന്ന വസ്തുതകളൊന്നും ജനങ്ങളെ ബോധിപ്പിക്കാനോ നേരത്തെ ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആരോപണങ്ങളുടെ അത്ര ഒരു ശക്തിയോടെ പിന്നീട് ഇതൊന്നും പറയുന്നതും നമ്മൾ കേൾക്കുന്നില്ല. ഇവിടെ തന്നെ ചില ചാനലുകൾ ഇപ്പോൾ നിങ്ങൾ കൈരടിയെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ചില ചാനലല്ല, റിപ്പോർട്ടർ ടി വി എന്ന് തന്നെ പറയണം. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവര് കൈരളി ടി വിയെ വല്ലാതെ എന്തോ കൈരളി ടി വി എന്തോ ദ്രോഹം ചെയ്യുന്നു എന്ന തരത്തിലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കൈരളിയെ ഞാൻ കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചതാണ്. ഈ വിഷയം നേരത്തെ പുറത്തു വന്ന സമയത്ത് ആദ്യം തന്നെ ഇവർ ബ്രേക്ക് ചെയ്യുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ബന്ധുവാണ് ഈ അഖിൽ മാത്യു എന്ന് പറയുന്നു. അഖിൽ മാത്യു ഈ കേസിലെ പ്രതിയാണെന്ന് അവർ സ്ഥാപിച്ചെടുക്കുന്നു. അങ്ങനെ ഈ ബന്ധുവാണെന്നുള്ളതും ഈ ജനങ്ങൾക്കിടയിൽ വല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം കൈരളി ആണ് ഇത് പുറത്തുവിടുന്നത്. അഖിൽ മാത്യു പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു, പണം കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് അഖിൽ മാത്യു തിരുവനന്തപുരത്തേ ഇല്ല, പത്തനംതിട്ടയിലാണ് എന്നുള്ള വളരെ കൃത്യമായ വിവരം വരുന്നു. അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ഈ വിഷയത്തിന് ഒരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കാൻ കൈരളിയുടെ ഇടപെടലുകൾക്ക് സാധിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷവും ഇവർ ഇത് മറ്റൊരു തലത്തിൽ അല്ല, ഈ സി സി ടി വി ദൃശ്യങ്ങൾ വരട്ടെ എന്ന് അവർ കാത്തിരിക്കുന്നു. സി സി ടി വി ദൃശ്യങ്ങളും വരുന്നു. ആ സമയത്തും ഇതിനകത്ത് അഖിൽ മാത്യു ഇല്ല എന്ന് ബോധ്യപ്പെടുന്നു. എന്നിട്ടും കൈരളി ടി വി ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ തന്നെ വേട്ടയാടാനുള്ള ഒരു ശ്രമത്തിൽ, ഇതൊരു ആരോഗ്യവകുപ്പിൽ നടന്ന ഒരു ക്രമക്കേട് എന്ന തരത്തിലേക്ക് ഇവർ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. പിന്നീട് ഇത് മറ്റു പല പ്രതികളിലേക്ക് പോകുമ്പോൾ സമയത്ത് പ്രതികളെ ഫോൺ വിളിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ്. കൈരളിയല്ല, പ്രതികളെന്ന് പറയുന്ന ഒളിവിൽ കഴിയുന്നവരെന്ന് പറയുന്നവരെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് അങ്ങോട്ട് ഫോൺ വിളിച്ച് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിനെതിരെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെയോ കിട്ടുമോ എന്നുള്ള വല്ലാത്തൊരു ത്വരയായിരുന്നു ആ ഫോൺ വിളി എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ആ ഫോൺ വിളിയിലാണ് അങ്ങനെയല്ല കാര്യങ്ങൾ, റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധികൾ ഇതിനകത്ത് ഉൾപ്പെട്ടു എന്ന് പച്ചക്ക് അതിൽ ഒരാൾ പറയുന്ന സാഹചര്യമുണ്ടായി. അത് പോലീസ് അന്വേഷിക്കട്ടെ, അതിനകത്ത് റിപ്പോർട്ടർ ചാനലിന് പങ്കുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ച് ഒരു വ്യക്തമായ വിവരം വരട്ടെ. പക്ഷേ ആ സമയത്ത് ഇത് വാർത്ത കൊടുത്തതിന് ഈ ഒരു അഷ്കരലി എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോ അത് വാർത്ത കൊടുത്തതിന് അത് പ്രചരിപ്പിച്ചതിന് വല്ലാത്ത അസഹിഷ്ണുതയാണ് റിപ്പോർട്ടർ ചാനൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പൊതുസമൂഹം കൃത്യമായി ഇതെല്ലാം വിലയിരുത്തുന്നവർക്ക് സംശയം തോന്നുന്ന തരത്തിൽ റിപ്പോർട്ടർ ചാനലിന് ഈ വിഷയത്തിൽ ചില ബന്ധങ്ങളുണ്ട് എന്ന് തന്നെയാണ് ബോധ്യപ്പെടാൻ സാധിക്കുക. ഇനി അല്ല മറിച്ചൊരു ചിന്ത വരണം എന്നുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ, കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ വരേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇതിനകത്ത് വലിയ ഒരു ഗൂഢാലോചന ആരോഗ്യവകുപ്പിനെയും ഗവൺമെന്റിനെയും ഒക്കെ കരിവാരി തേക്കാൻ, അവർക്കെതിരെ ഒരു വല്ലാത്ത ആക്ഷേപം ഉന്നയിക്കാൻ ഒരു ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ അമിത താല്പര്യം റിപ്പോർട്ടർ ടി വിക്ക് എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളത് കൂടി നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോലീസ് പോകുന്ന സമയത്ത് ഈ നേരത്തെ ഇവിടെ ഈ ഉന്നയിക്കപ്പെട്ട റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർമാർക്ക്, അതുപോലെ തന്നെ ഇവരുടെ അന്വേഷണം പത്രപ്രവർത്തനം നടത്തുന്ന ഇതിന്റെ ഒരു ടീമുണ്ട്, ഇതിനു വേണ്ടി തന്നെ ഒരു ടീമിനെ ഇവർ വളർത്തിയിട്ടുണ്ട്, ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഇടപെടലുകളെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വലിയ ഒരു സംശയം തോന്നുന്ന തരത്തിലുണ്ട്. വലിയ ദുരൂഹതയുള്ള ഇടപെടലുകൾ അവരെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കൈരളി നടത്തുന്ന ഈ ഇടപെടൽ ഇങ്ങനെയുള്ള ഈ സത്യാനന്തര കാലത്ത് ഈ യഥാർത്ഥ വാർത്തകൾ പുറത്തു കൊണ്ടുവരാൻ, സത്യം പുറത്തു കൊണ്ടുവരാൻ കൈരളി നടത്തിയ ഇടപെടലുകൾക്ക് കൂടി കിട്ടുക
ഒരു അംഗീകാരം തന്നെയാണ് അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിനൊടുവിൽ ഈ സത്യസന്ധമായി അന്വേഷണം നടത്തി ആരൊക്കെ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കൊക്കെ എതിരെ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊന്നുകൂടി കാത്തിരിക്കാം. പോലീസ് നിഷ്പക്ഷമായി അന്വേഷണം നടത്തി, മുൻവിധികളില്ലാതെ അന്വേഷണം നടത്തി, വളരെ കൃത്യമായി ഈ ഗൂഢാലോചനയിലേക്കും ചെന്നെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ വസീഫ്, താങ്കൾ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊരു വശം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന സംബന്ധിച്ച് ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പങ്കാളികളായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു കൃത്യത വരണം, വ്യക്തത വരണം. ഞങ്ങൾ ശ്രമിച്ചതാ ഇതിൽ എന്ത് സംഭവിച്ചു, ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് പ്രേക്ഷകരെ അറിയിക്കുക എന്നത് മാത്രമാണ്. ഈ അഖിൽ മാത്യു എന്ന ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി പങ്കെടുത്ത ചടങ്ങ്, അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഞങ്ങളാണ് ആദ്യം കൊടുക്കുന്നത്. അതോടുകൂടിയാണ് ഇതിന്റെ വഴിത്തിരിവ് തന്നെ സംഭവിക്കുന്നത്. അതിനുശേഷം ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ ഗൂഢാലോചന സംബന്ധിച്ച വിഷയത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ അതിൽ വലിയ രീതിയിൽ തർക്കങ്ങൾ വരുന്നു. അതൊക്കെ പോകട്ടെ, ഇതിനേക്കാൾ ഉപരി ഒരു വകുപ്പിനെ, ആരോഗ്യ വകുപ്പിനെ, ആരോഗ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ തെറ്റായ രീതിയിൽ വ്യാജ പ്രചാരണങ്ങൾ ഈ വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും ഉണ്ടാക്കുന്നതിനെതിരെ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഒരു പോരാട്ടം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും ജനങ്ങളുമായി അടുത്തിടപെടുന്ന ഒരു വകുപ്പാണ്. പ്രത്യേകിച്ച് നിപയൊക്കെ കഴിഞ്ഞ് അതിൽ വലിയ രീതിയിൽ പ്രതിരോധം തീർത്ത് വിജയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു. അത് ജനങ്ങളെ സംബന്ധിച്ച്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ വികാരം, അവരുടെ മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് എന്തിന് ഉണ്ടാക്കുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും പറയാൻ ശ്രമിച്ചത്. ഇവിടെ ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് ഇപ്പോ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെല്ലാം ഈ ആരോഗ്യ വകുപ്പിനെ നന്നായി പ്രശംസിക്കുന്നുണ്ട്. തുടർച്ചയായുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ഒരു ഭരണം കേരളത്തിലെ ആരോഗ്യ രംഗത്ത് വലിയ ഒരു ഉണർവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാർ, ഇപ്പോ ഉള്ള വീണ ജോർജ് മിനിസ്റ്റർ എല്ലാം അതിന് വളരെ കൃത്യമായ നേതൃത്വമാണ് കൊടുക്കുന്നുള്ളത് ഈ ആരോഗ്യ വകുപ്പിന്. ആ കൂട്ടായ ഇടപെടൽ ഈ ആരോഗ്യ രംഗത്തുള്ള വലിയ അപകടകരമായ സാഹചര്യങ്ങളെ എല്ലാം തരണം ചെയ്ത് സാധാരണക്കാരായ ജനങ്ങളെ, അവരുടെ ആരോഗ്യത്തെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ കേരളത്തിലാണ് ഈ കേരളത്തിലെ ഈ നിപ്പ ഈ ഫോർത്ത് വേർഷം വന്ന സമയത്ത് ഈ മോർട്ടാലിറ്റി റേറ്റ് 33% താഴ്ത്തിക്കൊണ്ടുവരുന്നതിന് വളരെ മികച്ച രീതിയിലുള്ള ഇടപെടലാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആരോഗ്യ വകുപ്പിനകത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോരായ്മയുണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിയെ ആക്ഷേപിക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ ആരോഗ്യ വകുപ്പ് ഇങ്ങനെ ഒരു വലിയ ഇടപെടൽ നടത്തി ഈ നിപ്പയെ നല്ല രീതിയിൽ പ്രതിരോധിച്ച ഈ സമയത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഒരു വാക്കുകൊണ്ടെങ്കിലും അനുമോദിക്കാൻ ഇവർ തയ്യാറായില്ല? അങ്ങനെയും ഉണ്ടല്ലോ, എങ്ങനെ വളരെ കൃത്യമായി വിമർശനം നടത്തുന്ന മാധ്യമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നടത്താൻ പറ്റില്ല എന്നില്ലല്ലോ. പക്ഷെ ബോധപൂർവം കേരളത്തിലെ ചില മാധ്യമങ്ങൾ അവരുടെ ഈ മുരളി തുമ്പാരക്കുടിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കൊതിക്കെറുവാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ടയാണോ, ഇപ്പോഴാണെങ്കിൽ പുറത്തു വരുന്ന വാർത്ത വി ഡി സതീശന്റെ നേതൃത്വത്തിൽ, കെ സുധാകരന്റെ നേതൃത്വത്തിൽ കർണാടകയിൽ നിന്നുള്ള ഇവൻ ടീം, ഈ പി ആർ ടീമൊക്കെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു കോർ ടീം മീഡിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ആ ടീമിൽപ്പെട്ടവരാണോ ഇങ്ങനെ ഈ വാർത്തകൾ ചമച്ചുണ്ടാക്കുന്നത് എന്ന് കൂടി സംശയിക്കേണ്ടി ഇരിക്കുന്നുണ്ട്. കാരണം അങ്ങനെ സംശയത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ കേരളത്തിലെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഒരു ആരോപണം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ തരത്തിൽ കൂടി ഈ അന്വേഷണം പോകേണ്ടതുണ്ട്. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ഇനിയും ചിലപ്പോ വന്നുകൂടായികയില്ല. അതിനൊക്കെ മാധ്യമങ്ങൾ വലിയ പിന്തുണ കൊടുക്കും എന്നുള്ളതിലും ഒരു സംശയവുമില്ല. കേരളത്തിലെ ഗവൺമെന്റും ഇടതുപക്ഷ മന്ത്രിമാർക്കും ഇതിനെയൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഒരു റിസർച്ച് വിങ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ വസീഫ് ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു.